ഗാസയിലെ ഹമാസിനെ ഒതുക്കിയാണ് ഇസ്രായേൽ നേരെ ലെബനനിലെത്തി ഹിസ്ബുള്ളയെ ഒതുക്കാൻ തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഗാസയിൽ നിന്ന് ഹമാസ് തലപൊക്കി തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. എന്താണ് സുജി ഇതിലെ വാസ്തവം? സത്യത്തിൽ ഹമാസ് വീണ്ടും തലപൊക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് ഇസ്രായേൽ സേന ഈ ഹമാസിനെ ഏതാണ്ട് തീർത്ത് ഇനി ലെബനിലേക്ക് കടന്ന് ഹിസ്ബുള്ളയെ തീർക്കാന്നുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടുകൂടി ഇസ്രായേലിന് മനസ്സിലായി അവിടെ നിന്ന് ചില ശക്തികൾ ആക്രമണം നടത്തുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഹമാസ് ആയിരിക്കും. അപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് അവർ രംഗത്ത് വരുന്നു. അതായത് ഇനി ഈ ഹമാസിന്, അതായത് ഹമാസ് ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഗസയിലും വെസ്റ്റ് ബാങ്കിന് സമീപത്തും ഒക്കെ ഈ വൈദ്യുതിയും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഇസ്രായേലാണ്. അതായത് ഇസ്രായേൽ പാർലമെൻറ്റ് ഒരു തീരുമാനം എടുത്തിരുന്നു യു എന്നുമായി ചേർന്നിട്ട്, അവർക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, കറണ്ടില്ല, വെള്ളമില്ല, ഫുഡില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സഹായം ചെയ്യണം. അങ്ങനെ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ചെയ്തു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പലസ്തീൻകാരായ ഈ അഭയാർത്ഥികൾക്കാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഹമാസ് തീവ്രവാദികൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. അതായത് ഗസ ക്ലീൻ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയുടെ തെക്ക് ഭാഗത്തുള്ള ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്നൊരു അന്ത്യശാസനം ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. എങ്ങോട്ട് ഒഴിഞ്ഞു പോകും? അവർ ആ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോകണം, അവിടെ നിൽക്കാൻ പാടില്ല. അതായത് ഗസ നഗരം ഉൾപ്പെടെ ആ മേഖലയുടെ മൂന്നിലൊന്ന് ഭാഗം ഞങ്ങൾ ക്ലീൻ ചെയ്യാനായി തീരുമാനിക്കുന്നു. ഒരാഴ്ചയ്ക്കകം നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങളെ തീവ്രവാദികളായി ഹമാസ് ഭീകരരായി കണക്കാക്കി ഞങ്ങൾ ആക്രമണം നടത്തും. സാധാരണ ജനങ്ങളെ, അപ്പൊ പേടിയുള്ള സാധാരണ ജനങ്ങൾ അവിടെ നിന്ന് പോകും. ഇപ്പൊ മനസ്സിലാകുന്നത് ഈ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പലയിടത്തും ബങ്കറുകളുണ്ട്. ഈ ബങ്കറുകളിൽ ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു. അതായത് യഹിയ സിൻവർ ഉൾപ്പെടെയുള്ള സ്ത്രീവേഷം കെട്ടി നിൽക്കുന്ന നേതാവുണ്ടല്ലോ, അയാൾ ഉൾപ്പെടെയുള്ളവർ ഈ ബങ്കറിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബങ്കറിൽ നിന്ന് ഉൾപ്പെടെ ആക്രമണം ഇസ്രായേലിൻ്റെ നേരെ ഉണ്ടായി. അപ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഒപ്പം തന്നെ ഈ ഇസ്രായേലിൽ നിന്ന് വിരമിച്ച സൈനികരുണ്ടല്ലോ, ജനറൽമാരുണ്ട്. ഈ ജനറൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പദ്ധതി ഈ ജനറൽമാർ ചേർന്നിട്ട് ഇസ്രായേലിൻ്റെ മുമ്പിൽ, നെതന്യാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതായത് ഈ പദ്ധതി അനുസരിച്ച് ഇനി യു എനിൽ നിന്ന് സഹായവുമായി എത്തുന്ന ട്രക്കുകൾ, അതായത് ഫുഡ് കൊണ്ടുവരും, വാട്ടർ കൊണ്ടുവരും, മെഡിസിൻ കൊണ്ടുവരും, ഇന്ധനം കൊണ്ടുവരും, ഇതെല്ലാമായി വരുന്ന ട്രക്കുകളെ ഇനി ഗസയിലേക്ക് പോകാൻ അനുവദിക്കില്ല, അതങ്ങ് തടയും. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ഒരാഴ്ചക്കുള്ളിൽ ജനങ്ങൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് യാതൊരു അവശ്യ വസ്തുക്കളും എത്തില്ല. അപ്പോൾ അവരെന്തെടുക്കും? സ്വാഭാവികമായി പട്ടിണി കിടന്ന് മരിക്കും. അപ്പോൾ ഈ അവിടെ നിന്ന് രക്ഷപ്പെടാൻ താല്പര്യമുള്ള ജനങ്ങൾ പോവുകയും ഈ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്ലാൻ. ഇത്തരത്തിലൊരു പദ്ധതി ഇസ്രായേൽ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. വലിയ രീതിയിലുള്ള കടുത്ത നിർണായക നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടക്കുന്നത് എന്നുള്ളതാണ്. ഈ തീവ്രവാദികളെ നിലക്കി നിർത്താനായി എന്നുള്ളത് മാത്രമല്ല, നേരത്തെ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായി. ഇന്ത്യ വരെ ഞങ്ങളുടെ സൈനികരെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ വരെ സ്വീകരിച്ചു. അപ്പൊ ആ ഒരു തരത്തിൽ ഈ യു എന്നിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഇസ്രായേലിന് ഒരു സപ്പോർട്ട്? അതെന്താ വെച്ചാൽ, യു എൻ സമാധാന സേന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സൈന്യത്തെ ഉൾപ്പെടുത്തി ഒരു വലിയ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ നടുക്ക് അവരെ കൊണ്ട് നിർത്തും, എന്നിട്ട് ഒരു സമാധാനം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ആക്രമണം ലെബനനിലേക്ക് കടന്നിരുന്നല്ലോ, നമ്മൾ കുറെ ഭാഗം പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലെബനനിൽ ഓരോ ഭാഗവും കൈയേറി ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് ഈ പറയുന്ന സമാധാന സേനയുടെ ആസ്ഥാനമുണ്ട്. ഈ സമാധാന സേനയുടെ ആസ്ഥാനത്തിന് മുമ്പായിട്ട് ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്ന നിയന്ത്രണ രേഖയാണ്. ബ്ലൂ ലൈൻ ഈ യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന രാജ്യങ്ങൾ കടക്കാൻ പാടില്ല എന്ന് പറയാൻ ഇസ്രായേൽ അത് മറികടക്കാൻ പാടില്ല. ഇങ്ങനെ മറികടക്കാൻ പാടില്ലാതിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം വരുന്നു. അതെവിടെ നിന്നാണ് ഈ റോക്കറ്റുകളും ലോഞ്ചറുകളും വരുന്നത്? ഭയങ്കര കൺഫ്യൂഷൻ. നോക്കുമ്പോൾ എന്താണ്, ഈ പറയുന്ന സമാധാന സേന പാർക്കുന്ന അവരുടെ ആസ്ഥാനത്ത് നിന്ന് ഒരു 100 മീറ്റർ 200 മീറ്റർ അകലെയായിട്ട് വലിയൊരു ബങ്കറുണ്ട്, വലിയ കുഴിയുണ്ട്. ഈ കുഴിക്കകത്തു നിന്നാണ് ലോഞ്ചർ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ കുഴിയിൽ ഹിസ്ബുള്ള ഭീകരർ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഹിസ്ബുള്ള ഭീകരർ അവിടെ നിന്ന് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കാൻ പറ്റില്ല. ആക്രമിച്ചാൽ അത് യു എന്നിൻ്റെ സേനയ്ക്ക് നേരെയുള്ള ആക്രമണമായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് 4-5 കിലോമീറ്റർ ദൂരേക്ക് നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ആസ്ഥാനം മാറ്റണം. കാരണം നിങ്ങളെ കവചമാക്കി വെച്ചുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. എന്ന് വെച്ചാൽ യു എൻ പലപ്പോഴും പരോക്ഷമായി ഈ ഇസ്രായേലിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യു എൻ സെക്രട്ടറി ജനറൽ ഉണ്ടല്ലോ ആന്റോണിയോ ഗുട്ടറസ് എന്നെ അടുത്ത് നെതന്യാഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും മാന്യമായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സമാധാന സേനയെ അവിടുന്ന് മാറ്റണം.
ഈ സമാധാന സേനയെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു എൻ സേനയെ ആക്രമിക്കുന്നതല്ല, പക്ഷേ ഹമാസ് ഭീകരർ ബംഗറിനുള്ളിൽ ഒളിച്ചിരുന്ന് നിങ്ങളെ കവചമാക്കിക്കൊണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ചില റോക്കറ്റുകൾ ചില ലോഞ്ചറുകൾ ഒക്കെ ലക്ഷ്യം തെറ്റി നിങ്ങളുടെ ഭാഗത്തേക്ക് വീഴും. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 17 ഈ സമാധാന സേനയിലെ ഭടന്മാർക്ക് പരിക്കേറ്റു. നിസാര പരിക്കാണ് ഏറ്റത്. പക്ഷേ അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ ഇതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു. അതായത് ഈ സമാധാന സേനയ്ക്ക് നേരെ യു എൻ സേനയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇവിടെ എന്താ, ഹിസ്ബുള്ള ഭീകരർ ഇവരെ കവചമാക്കി വെച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്തുന്നു. കാരണം നേരിട്ടുള്ള ആക്രമണത്തിന് പറ്റുന്നില്ല. അപ്പോൾ ഇസ്രായേലിന് എല്ലാ രീതിയിലും തിരിച്ചടികൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ ഭീകരർ ഒരു വശത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് അവർക്ക് ഫുഡും വാട്ടറും മെഡിസിനും എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അവരെ അതിനകത്തുനിന്ന് പുറത്തിയടിക്കുന്നു. അപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നാൽ ഇസ്രായേലിൻ്റെ ബന്ദികളടക്കം ഈ ബങ്കറുകളുണ്ട്. ആ യഹിയ സിൻവർ ചുറ്റും പ്രൊട്ടക്ഷനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവരുൾപ്പെടെ പട്ടിണി കൊണ്ട് പുറത്തു വരുമെന്നും അങ്ങനെ അവരെ നിശേഷം തീർത്ത് ഗസ നഗരം ഉൾപ്പെടെ ആ മേഖല പൂർണ്ണമായും കൈവശപ്പെടുത്തിയെന്ന് പ്രഖ്യാപിക്കാനുമാണ് ഇസ്രായേലിൻ്റെ നീക്കം. തൊട്ടപ്പുറത്ത് സമാധാന സേനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. അപ്പം അവിടെയും ഈ ഇസ്രായേൽ കുറച്ച് പ്രതിരോധത്തിലാകുന്നുണ്ട്. കാരണം പലതവണ പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടുന്ന് ആസ്ഥാനം മാറ്റണം, പക്ഷേ ചെയ്യുന്നില്ല. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ റോക്കറ്റും ലോഞ്ചറും ഒക്കെ വരുന്നു. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് ഈ ഉപഗ്രഹ ചിത്രമൊക്കെ അടക്കം പരിശോധിക്കുമ്പോൾ ഭൂമിക്ക് മുകളിൽ നിന്നല്ല ഈ ആക്രമണം, ഇതെല്ലാം ഭൂമിക്കടിയിൽ നിന്നാണ്. അപ്പോൾ ഈ റോക്കറ്റുകളും ലോഞ്ചറും ഒക്കെ അവിടെ നിന്ന് വിക്ഷേപിക്കുന്ന ഈ ഹിസ്ബുള്ള ഭീകരർക്ക് ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒരു വശത്തൂടെ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടിക്ക് സഹായം ചെയ്യുന്നത് യു എൻ ആണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? അതും ഒരു വലിയ പ്രശ്നമാണ്. അതല്ലേ ഇപ്പോൾ ഈ ഇസ്രായേല് മറ്റ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ ഒരു പ്രതിസ്ഥാനത്ത് കണ്ടത് ഗാസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ യു എസ് പറയുന്നുണ്ട് ഒരു മാസത്തിനകം ഗാസ അവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയില്ല എങ്കിൽ ആയുധ ഉപരോധം ഇസ്രായേലിന് മേൽ US നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സുനിജി പറഞ്ഞതുപോലെ ഗാസയിൽ വീണ്ടും ആക്രമണം, ഈ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ അഴിച്ചു വിടുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന് ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. ചേച്ചി പറഞ്ഞതുപോലെ ഗാസയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാസയിലെ സാധാരണക്കാരെ ഒരാഴ്ചക്കുള്ളിൽ മാറിപ്പോയില്ലെങ്കിൽ ഭീകരവാദികളായി കണ്ട് തുരത്താനുള്ള നടപടികളൊക്കെ അല്ലെങ്കിൽ കൊല്ലാനുള്ള നടപടികളൊക്കെ ഇസ്രായേൽ സ്വീകരിച്ചാൽ അത് ഇസ്രായേലിന്റെ ഒരു ഒറ്റപ്പെടലിലേക്ക് കാലങ്ങളായി ഈ ഗാസയിലെ ജനങ്ങൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ മാറൂ എന്ന് പറയുന്നത് അത് കുറേ കാലമായി ജനങ്ങളുടെ മുഴുവൻ മാറില്ല. ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിഞ്ഞുപോയി. അഭയാർത്ഥികൾ എന്നതിൽ അവശേഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്തും സംഭവിച്ചോട്ടെ, ഇനി ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഫുഡും വാട്ടറും വൈദ്യുതി എല്ലാം കൊടുക്കുന്ന ഇസ്രായേൽ തന്നെയായിരുന്നു. ആ കൊടുക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ് ഇസ്രായേൽ ഇത്രയും നാൾ കരുതിയിരുന്നത്. പക്ഷേ അതിനിടയ്ക്കും വീണ്ടും ആക്രമണം ഉണ്ടായപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കള്ളത്തരമുണ്ടെന്ന്. ഇപ്പം ഒരു കാലത്ത് ഇസ്രായേലിൽ ആക്രമണം നടന്നല്ലോ കഴിഞ്ഞ ഒക്ടോബർ 7, അന്ന് ഈ ഹിസ്ബുള്ള ഭീകരർ അല്ല ഹമാസ് ഭീകരർ കടന്നു കയറിയാണ് ഈ അറ്റാക്ക് നടത്തിയത്. അന്ന് അറ്റാക്ക് നടത്തിയ ആളുകളിൽ ചിലർ ഇപ്പോൾ ഈ പറയുന്ന ഗാസ മേഖലയിൽ സ്വതന്ത്രരായി നടക്കുന്നതായിട്ട് ഇസ്രായേൽ സേന കണ്ടെത്തി. അതായത് യു എൻ കൊണ്ടുവരുന്ന ട്രക്കിലെ മരുന്നും മറ്റ് ഫുഡ് വാട്ടർ ഇതൊക്കെ സപ്ലൈ ചെയ്യണമല്ലോ, ഓരോ വീട്ടിലും കൊണ്ടു കൊടുക്കണം, അവർ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ സപ്ലൈ ചെയ്യണം. ഈ സപ്ലൈ ചെയ്യുന്നത് ഹമാസിൽ പെട്ട കുറച്ച് ആൾക്കാരാണെന്ന് മനസ്സിലായി. അതായത് അപ്പൊ ഈ ഗാസയിൽ അവശേഷിക്കുന്നത് ഹമാസ് അനുകൂലികളാണെന്നും അതെ അവർ ഇസ്രായേലിന്റെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമിക്കുന്നു സ്ഥിതിയിലേക്കാണ്. അതാണ് ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവർ ഈ പറയുന്ന ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. മാത്രമല്ല ഈ ആൾക്കാർ ഹമാസിന്റെ തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ടവരാണെന്ന് ഇസ്രായേൽ യു എന്നിനെ അറിയിച്ചു. അപ്പോൾ യു എൻ അത് വെച്ചൊരു പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ശരിയാണ്, ഇങ്ങനെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഇന്ധനം കൊടുക്കുന്ന ഒക്കെ ആൾക്കാരിൽ ചില അതൊരു സന്നദ്ധ സംഘടനയാണ്. ഈ സന്നദ്ധ സംഘടനയിൽ കുറേ പേര് ഹമാസിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇസ്രായേലിൻ്റെ വാദം ശരിയാണെന്ന് മനസ്സിലായതോടുകൂടി യു എൻ തന്നെ ഈ സംഘടനയിലെ അതായത് സന്നദ്ധ സംഘടനയിലെ 12 പിരിച്ചുവിട്ടു. അപ്പോൾ ഇത്രയും നാൾ ഇസ്രായേൽ കൊടുത്ത സേവനങ്ങളൊക്കെ ആസ്വദിക്കുകയും ആ ഭീകരർ ഇവരെ ആക്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ അവശേഷിക്കുന്ന ആൾക്കാർ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഹമാസ് തീവ്രവാദികളായിട്ട് നിങ്ങളെ ഇനി ഞങ്ങൾ കണക്കാക്കും. ഒരാഴ്ച അന്ത്യശാസനം തെക്കൻ ഗസയിലെ ആ 1/3 പ്രദേശം അതായത് ഗസ നഗരം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലത്തെ ആളുകൾ ഒഴിഞ്ഞു പൊയ്ക്കോണം. ഇതിന് ശേഷം ഞങ്ങൾ അവിടെ ഭീകരമായ ആക്രമണം നടത്തും. ആ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള ഹമാസ് ഭീകരർക്കെതിരെയാണ്. ഒപ്പം അവിടേക്ക് ഫുഡ് കിട്ടില്ല, മരുന്ന് കിട്ടില്ല, വെള്ളം കിട്ടില്ല, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കീഴടങ്ങുക
അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കടന്ന് മരിക്കുക എന്നാണ് കൃത്യമായിട്ട് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇത് എത്രത്തോളം വിജയിക്കും, ഇതിനെ എങ്ങനെ മറ്റ് രാജ്യങ്ങൾ കാണും എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതല്ലേ. തീർച്ചയായിട്ടും ഇനി ഗാസയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേൽ എടുക്കുന്ന പുതിയ ബ്രഹ്മാസ്ത്രം എന്തായിരിക്കും, ഗാസയിലെ ഹമാസിനെ തകർക്കാനുള്ള ഇസ്രായേലിൻ്റെ പുതിയ തന്ത്രങ്ങൾ എന്തായിരിക്കും, കാത്തിരുന്ന് കാണാം.